ഇനി എന്റെ ചിന്തയാണ് വേദപുസ്തകത്തിലില്ല. ഈ മുമ്പ് മീൻ പിടിക്കാൻ പോകുന്നത് പോലെ തന്നെ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് പത്രോസ് ഒരു പക്ഷേ ഒരു വലിയ നീണ്ട പ്രാർത്ഥന നടത്തി കാണില്ല, ചുരുക്കമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണും, കർത്താവേ ഇവിടെ വെച്ചാണ് നിന്റെ വലിയ വിളി അടിയൻ സ്വീകരിച്ചത്. അന്ന് വള്ളവും വലയും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു. 3.5 വർഷക്കാലം ജീവിതത്തിനുള്ളിൽ തിരിച്ചു വന്ന് ഈ വള്ളവും വലയും എന്റെ കൈകൊണ്ട് എടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കുടിച്ച വെള്ളത്തിൽ ചിന്തിച്ചതേ അല്ല. പക്ഷെ ഇപ്പോൾ എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് എടുക്കുകയല്ല, ആളുകൾ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുകയാണ്, പോട്ടെ എന്ന് പറഞ്ഞ് വള്ളവും വലയും എടുത്ത് രാത്രിയിൽ തന്നെ സമുദ്രത്തിലേക്ക് ഇറങ്ങി പോയി. ചില ആളുകൾ ഇങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള അവസരം കൊടുക്കുമ്പോഴത്തേന് വളരെ സാഹിത്യ ഭാഷയൊക്കെ ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ അമ്മ ഒരു ക്ലാസ്സും പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മ പ്രാർത്ഥിക്കുമ്പോഴും സാഹിത്യമൊക്കെ വരാറുണ്ട്. ദൈവമേ ഈ ഏഴയെ, ഈ കൃമിയെ, ഈ അടിമയെ ഒക്കെ ഇങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ ചേർക്കാമോ, അഡ്ജക്റ്റീവ്സ് ചേർത്ത് ഇങ്ങനെ വിശേഷണ പദങ്ങൾ ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് അവസാനം നിർത്തുന്നത് ഇങ്ങനെയാണ്, ഈ അടിമയെ പൊടിയോളം താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരാധന അച്ഛന്മാരും ആശീർവാദം പറഞ്ഞ ഉടനെ അല്പസമയത്തിനു മുമ്പ് പൊടിയോളം താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചതായ സഹോദരനോ സഹോദരിയോ പള്ളിക്കകത്ത് വടി പോലെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പല ആളുകളുമുണ്ട്. അവസരം കിട്ടുമ്പോൾ വടി പോലെ എഴുന്നേറ്റ് നിൽക്കും, പക്ഷെ ദൈവസന്നിധിയിൽ പറയുമ്പോൾ പൊടിയോളം താഴ്ത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പത്രോസ് ഇവിടെ പ്രാർത്ഥന നടത്തുകയാണ്, ഞാൻ എടുക്കുകയല്ല, ആളുകൾ എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ്, ഞാനിതാ പോകുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല.